പ്രൊഫസേഴ്സ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണിതശാസ്ത്രത്തിൻ്റെ അക്കൗണ്ടൻസിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പേഴ്സൻറ്റേജ് അഥവാ ശതമാനത്തിൻ്റെ അക്കൗണ്ടൻസിയിലുള്ള അടിസ്ഥാന ഉപയോഗത്തെപ്പറ്റി നാം ഇതിനു മുൻപ് പഠിച്ചിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ പേഴ്സൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഓൺ കോസ്റ്റ് ഓൺ സെയിൽസ് ബന്ധം എന്താണ്, ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ലാഭം എങ്ങനെ കണ്ടുപിടിക്കാം എന്നീ കാര്യങ്ങൾ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോയിലൂടെ നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് വിശദമായി മനസ്സിലാക്കാൻ നാം ആദ്യം ബിസിനസ്സിലും അക്കൗണ്ടൻസിയിലുമൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സമവാക്യം ഓർത്തിരിക്കേണ്ടതുണ്ട്. ആ സമവാക്യം ഇതാണ്: കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന വില കാണാൻ ഉൽപ്പാദനച്ചിലവും ലാഭവും കൂടെ കൂട്ടണം. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ലാഭത്തിന് വിൽക്കുന്ന ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വാങ്ങിയ വിലയും സംരക്ഷണ ചിലവും ലാഭവും കൂടെ കൂട്ടുമ്പോൾ വിറ്റ വില കിട്ടും. ഈ ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സമവാക്യമാണ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. നമുക്ക് ഓൺ കോസ്റ്റ് ഓൺ സെയിൽ ബന്ധം മനസ്സിലാക്കുന്നതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണം ഒന്ന്, പ്രോഫിറ്റ് ഈസ് 20% ഓൺ സെയിൽസ് എന്ന് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ 100 എന്ന് പറയുന്നത് സെയിൽസ് ആയിരിക്കും. സെയിൽസ് 100ഉം പ്രോഫിറ്റ് 20ഉം ആണെങ്കിൽ സമവാക്യം നമുക്ക് ഇപ്രകാരം എഴുതാം: കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. അതായത് 80 + 20 = 100. ഈ സമവാക്യം അനുസരിച്ച് സെയിൽസിൻ്റെ തുക നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സെയിൽസ് ഇൻറ്റു 20 / 100 എന്ന ഫോർമുല ഉപയോഗിക്കണം. അതുപോലെ തന്നെ കോസ്റ്റിൻ്റെ തുകയാണ് നമുക്ക് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുവാൻ കോസ്റ്റ് ഇൻറ്റു 20 / 80 എന്ന ഫോർമുല ഉപയോഗിക്കണം. ഉദാഹരണം രണ്ട്, പ്രോഫിറ്റ് ഈസ് 20% ഓൺ കോസ്റ്റ് എന്ന് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ 100 എന്ന് പറയുന്നത് കോസ്റ്റ് ആയിരിക്കും. കോസ്റ്റ് 100ഉം പ്രോഫിറ്റ് 20ഉം ആണെങ്കിൽ സമവാക്യം നമുക്ക് ഇപ്രകാരം എഴുതാം: കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്. 100 + 20 = 120. ഈ സമവാക്യം അനുസരിച്ച് കോസ്റ്റിൻ്റെ തുക നമുക്ക് ചോദ്യത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുവാൻ കോസ്റ്റ് ഗുണം 20 / 100 എന്ന ഫോർമുല ഉപയോഗിക്കണം. അതുപോലെ തന്നെ സെയിൽസിൻ്റെ തുകയാണ് നമുക്ക് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുവാൻ സെയിൽസ് ഗുണം 20 / 120 എന്ന ഫോർമുല ഉപയോഗിക്കണം. ഉദാഹരണം മൂന്ന്, കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 10,000. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 20% ഓൺ സെയിൽസ്. കാൽക്കുലേറ്റ് സെയിൽസ് പ്രൈസ്. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്ന് നോക്കാം. കോസ്റ്റ് 10,000, പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്. കണ്ടുപിടിക്കേണ്ടത് സെയിൽസാണ്. ഇവിടെ പ്രോഫിറ്റ് എന്നത് 20% ഓൺ സെയിൽസാണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് 100 ആയിട്ടെടുക്കണം. അപ്പോൾ സമവാക്യം ഇനി പറയുന്ന വിധത്തിൽ എഴുതാം: കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ്.
എൺപത് അധികം ഇരുപത് സമം നൂറ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെയിൽസാണ്. കോസ്റ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് 10,000. പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് കോസ്റ്റും പ്രോഫിറ്റും കൂടെ കൂട്ടുമ്പോൾ സെയിൽസ് ലഭിക്കും. ഇവിടെ കോസ്റ്റ് ഉപയോഗിച്ച് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് ഗുണം 20/80 ആണ്. അതായത് 10,000 × 20/80 = 2,500. അപ്പോൾ സെയിൽസ് പ്രൈസ് നമുക്ക് കിട്ടും. സെയിൽസ് ഈസ് ഈക്വൽ ടു 10,000 × 2,500, 12,500 ആയിരിക്കും. ഉദാഹരണം 4. സെയിൽസ് പ്രൈസ് ഈസ് ഈക്വൽ ടു 12,500. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 25% ഓൺ കോസ്റ്റ്. കാൽക്കുലേറ്റ് കോസ്റ്റ് പ്രൈസ്. സെയിൽസ് പ്രൈസ് നമുക്ക് 12,500 എന്ന് തന്നിരിക്കുന്നു. പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റാണ്. നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ പ്രോഫിറ്റ് എന്നത് 25% ഓൺ കോസ്റ്റാണ്. അതുകൊണ്ട് കോസ്റ്റ് 100 ആയിട്ടെടുക്കണം. അപ്പോൾ സമവാക്യം ഇനി പറയുന്ന വിധത്തിൽ എഴുതാം. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ്. 100 × 25 = 125. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റാണ്. സെയിൽസ് നമുക്ക് നൽകിയിട്ടുണ്ട് 12,500. പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കോസ്റ്റ് ലഭിക്കും. ഇവിടെ സെയിൽസ് ഉപയോഗിച്ച് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സെയിൽസ് ഗുണം 25/125 ആണ്. അതായത് 12,500 × 25/125 = 2,500. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12,500 − 2,500 = 10,000 ആയിരിക്കും. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സൂചിപ്പിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. സംശയങ്ങൾ അറിയിക്കുക. ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.